നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മോടൊപ്പം മനസ്സിന്റെ ചിന്തകളൊക്കെ പങ്കുവെക്കാനായി നമ്മുടെ പൊതുചേരുകയാണ് ഡോക്ടർ ജോൺ പനക്കൽ. സ്വാഗതം ചെയ്തു. നമസ്കാരം പ്രദീപ്. വീണ്ടും നമ്മൾ മനസ്സിന്റെ ഒരു വേദിയിൽ ഒത്തുകൂടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാസത്തിലെ പ്രലോഭനങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണയും പ്രവാസത്തിലെ പ്രലോഭനങ്ങൾ തന്നെയാണ്, പ്രവാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയായിരിക്കും കുറെ കൂടി. പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങളായി തന്നെ തുടരട്ടെ, അത് പ്രവാസത്ത് ആയിരുന്നാലും മറ്റെവിടെ ആയിരുന്നാലും സ്വദേശത്തായിരുന്നാലും പ്രലോഭനങ്ങൾ എന്നും പ്രലോഭനങ്ങളല്ലേ. അപ്പൊ പ്രവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെ ഇന്നും നമുക്ക് ചൂസ് ചെയ്യാം. തീർച്ചയായും തീർച്ചയായും, നമ്മളൊക്കെ ഈ പ്രവാസ ലോകത്ത് കുറെ വർഷങ്ങളായി എല്ലാവരും ഒന്ന് അടിച്ചു തൂത്തുവാരി ബാങ്കിൽ നിക്ഷേപിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂരിഭാഗം ആളുകളും പ്രവാസത്തിലെ സാധാരണക്കാരാണ്. അപ്പൊ ഈ സാധാരണക്കാർക്ക് ഒരു ആശങ്കയുണ്ടാകും, ഇവിടെ നിന്ന് തിരിച്ചു ചെന്നാൽ എങ്ങനെ ജീവിക്കും, നാട്ടിലുള്ളവർ നമ്മളെ അതേ രീതിയിൽ സ്വീകരിക്കുമോ, സ്വീകരണത്തേക്കാൾ കൂടുതൽ അംഗീകാരമാണ് വേണ്ടത്, അതോ ഒരു പണക്കാരനായി നമ്മളെ ഉയർന്ന നിലയിൽ അങ്ങ് നിർത്തുമോ എന്നുള്ള ഒരു ഭയം സാധാരണ പ്രവാസിക്കെല്ലാം ഉണ്ട്. കാരണം പ്രവാസി പലതിലും മറവിയുള്ളവരാണ്, സമ്പാദിക്കാൻ പോലും മറന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് ശീലമുള്ളവനാ പ്രവാസി. ഉണ്ടാക്കുന്നത് മുഴുവൻ വീട്ടിലേക്കും നാട്ടിലേക്കും ചെലവഴിക്കുന്നവനാ പ്രവാസി, അതിന് യാതൊരു സംശയവുമില്ല, ആരെതിർത്താലും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവാസി ജീവിക്കാൻ മറന്നുപോയവനെന്ന് ഞാൻ പറയും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച്. അങ്ങനെ ജീവിക്കാൻ മറന്നുപോയ പ്രവാസി ജീവിതത്തിന്റെ സായംകാല വേളയില് സൂര്യാസ്തമന സമയത്ത് ആര് കാണും കൂടെ? മക്കളൊക്കെ പഠിച്ചൊരു നിലയിലെത്തി, അവർ കുടുംബമായി, അവർക്ക് കുഞ്ഞുങ്ങളായി, അവരൊന്നും നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ മിക്കവാറും പേര് ഒതുങ്ങത്തില്ല. അതുകൊണ്ട് അവർ വെളിയിലെ ജോലിയും വെളിയിലത്തെ താമസവും വെളിയിലത്തെ ചുറ്റുപാടുകളുമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രവാസി എന്ത് ചെയ്യും അവൻ്റെ വാർദ്ധക്യകാലത്ത് എന്നുള്ളതിനെ പറ്റി വലിയ ആശങ്കയുണ്ട്. അതൊരു ചുവന്ന ചോദ്യചിഹ്നമാണ് പ്രവാസിയുടെ മുൻപില്. അപ്പോ അതിനൊരു മറുപടിയുമായിട്ട് കുറെ പേര് ഒരു വൃത്തസദനങ്ങളില്ലേ, ധാരാളം വൃത്തസദനങ്ങള് ഇന്ന് സംഘടനകളും സാമുദായിക നേതൃത്വവും ഒക്കെ പടുത്തുയർത്തുന്നുണ്ടല്ലോ, അങ്ങോട്ടങ്ങ് ചേക്കേറണം എന്ന്. അങ്ങനെ ഇത്രയും നാള് സ്വതന്ത്രമായി ജീവിച്ചതിന് ശേഷം ഒരു വൃത്തസദനത്തിൽ അഭയം പ്രാപിക്കുന്ന ഗതികേട്, അതിനെപ്പറ്റി നമുക്ക് ആർക്കും ചിന്തിക്കാനൊക്കത്തില്ല. മറ്റു ഗതിയില്ലെങ്കിൽ പോയെങ്കിലേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് പ്രവാസിക്കുന്ന. പ്രവാസി സുരക്ഷിതനല്ല എന്നുള്ള എന്റെ കമന്റിനെ കുറിച്ച് പ്രദീപിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അല്ല സാർ, ഈ പറഞ്ഞ പോലെ സാർ വാർദ്ധക്യത്തെ പറ്റിയാണ് പറയുന്നത്. രണ്ട് വാർദ്ധക്യങ്ങളാണ് നാട്ടിൽ. ഒന്ന്, നാട്ടിലുള്ള വാർദ്ധക്യങ്ങൾ, അവരുടെ ഗതി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഈ പറഞ്ഞ ഒറ്റപ്പെടുകയാണ്. പ്രവാസത്തിന് പോകുന്ന വാർദ്ധക്യങ്ങൾ, അതായത് ഇവിടെ കുറെ കാലം കുഴപ്പമില്ലാതെ ജീവിച്ച് പോയി നാടുമായിട്ട് യാതൊരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ, അവരാണ് ഈ രണ്ടാമത്തെ വാർദ്ധക്യം. അവരെത്തുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ മുകളിലൊരു ഒറ്റപ്പെടൽ കൂടിയാവുകയാണ്. കാരണം നാട്ടുകാരിൽ നിന്ന് കൂടെ ഒറ്റപ്പെടുന്നു, മറ്റുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ നാട്ടുകാരെങ്കിലും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല സാർ, ഈ പ്രവാസത്തിൻ്റെ ഒറ്റപ്പെടല് അവിടെ മാറ്റി നിർത്തിയാൽ വാർദ്ധക്യം രണ്ടു തരത്തിലുണ്ടെന്ന് പ്രദീപ് പറഞ്ഞല്ലോ, ശരിയാണത്. വാർദ്ധക്യം രണ്ടു തരത്തിലുള്ളത്, നാട്ടിലെ വാർദ്ധക്യമായാലും ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടാവുന്ന വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലായിരുന്നാലും ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ തന്നെയാണ്. ഇപ്പൊ നാട്ടിൽ വാർദ്ധക്യത്തിൽ കഴിയുന്ന ആളുകൾക്കും സംരക്ഷിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ്, ഒറ്റപ്പെടലല്ലേ. ഇവിടെ എനിക്ക് തോന്നുന്നത്, പ്രദീപിന് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റേഡിയോ പ്രോഗ്രാം നടത്തിയപ്പോഴും ഒരു മനുഷ്യൻ, ബെന്യാമിൻ്റെ ആട് ജീവിതത്തിനോട് തുല്യമായ ജീവിതമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ എപ്പിസോഡുകള് മനസ്സെന്ന് പറയുന്ന റേഡിയോ പ്രഭാഷണം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളായിരുന്നു. രാത്രിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാത്രിയിൽ 9 മണി തൊട്ട് 10 മണി വരെ ആ സമയത്ത് ഈ മനുഷ്യൻ അത് കേൾക്കുമായിരുന്നു. ഇയാള് ഒരു ആട്ടുജീവിതക്കാരനാണ്. ആടിനെ സംരക്ഷിക്കുന്ന ജോലിയാണ്, കൂടാരുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ, കുറെ ആടുകളും
അവർക്ക് തീറ്റ കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവർക്ക് കാവൽക്കാരനായി കിടക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി, തുച്ഛമായ ശമ്പളം. ഏതാണ്ട് 10-20 വയസ്സായപ്പോൾ ഗൾഫിൽ വന്നതാ, ഇതാണ് പണി. അന്ന് തൊട്ട് വേറൊന്നും കിട്ടിയില്ല. വീട്ടിൽ പ്രാരാബ്ധമാണ്, പ്രായമായ അച്ഛനും അമ്മയും, അവരെ സംരക്ഷിക്കണം. ഒരു 4-5 അനിയന്മാരുണ്ട്, എല്ലാ അനിയന്മാരാണ്, 4-5 പേര്. പെങ്ങന്മാരാരുമില്ല. അപ്പോൾ അനിയന്മാരെ സംരക്ഷിക്കണം, അവരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കണം. ഇദ്ദേഹം തൻ്റെ ജീവിതം അതിനുവേണ്ടി ഹോമിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ എപ്പിസോഡ് കഴിയുമ്പോൾ വെള്ളിയാഴ്ചയിൽ ഇയാൾ വിളിക്കും. വിളിച്ചിട്ട് നമ്മുടെ സംസാരത്തെക്കുറിച്ച് അദ്ദേഹം കുറേ അഭിപ്രായങ്ങൾ പറയും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ ജീവിതം സാറിന്ന് പറഞ്ഞതുപോലെ വളരെ കഷ്ടവും മുഷ്കരവും ദുഷ്കരവും ഒക്കെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി. 20 വയസ്സായപ്പോൾ ഇവിടെ വന്നു, അനിയന്മാർക്കെല്ലാം കാശയച്ചു കൊടുത്തു. പഠിക്കുന്നതിന് വേണ്ടി 80 ദീനാറാണ് ശമ്പളം, തുച്ഛമായ ശമ്പളമാണ്. ആഹാരമൊന്നും സമയത്തില്ല. കുബൂസും പഴവും കൂടാണ് മിക്കവാറും ആഹാരം, ഒരു കുബൂസും ഒരു പഴവും. ആ കുബൂസിനകത്ത് പഴം അങ്ങനെ വെച്ചിട്ട് കഴിക്കുക, ഇത് കുറച്ച് വെള്ളവും കുടിക്കും. പിന്നെ കാപ്പി ഇടുന്നതിനൊരു കെറ്റിലും ഒക്കെ ഉണ്ട്, ഒരു മൊബൈലുണ്ട്. മൊബൈലാണ് പുള്ളിയുടെ കൂട്ടുകാരൻ, അങ്ങനെ എന്നെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനിയന്മാരെല്ലാം പഠിച്ചു, ഒരുമാതിരി നല്ല നിലയിൽ, അവരെല്ലാം വിവാഹം കഴിച്ചു. ആകെ ഞങ്ങളുടെ വീടിന് 5 സെൻറ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 5 സെൻറ് സ്ഥലം അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇളയ അനിയന് വേണ്ടി എഴുതി വെച്ചു. ഞാൻ ഇത്രയും നാൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് വിവാഹം പോലും കഴിച്ചില്ല സാറേ. ഇപ്പം എനിക്ക് 59 വയസ്സായി, ഞാനിതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. 60 വയസ്സ് വരെ ഇവിടെ ജോലി ചെയ്യാനൊക്കത്തുള്ളൂ, എനിക്ക് പോകേണ്ടി വരും. ഞാൻ എങ്ങോട്ട് പോകും? എന്നോട് ചോദ്യമാണ് പ്രതിഭയെ. ആ ചോദ്യം ഇന്നും എൻ്റെ മുമ്പിൽ ഒരു ചുവന്ന ചോദ്യചിഹ്നമായി കിടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോവുകയാണ് സാറേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ട്? അറിഞ്ഞുകൂടാ, പോവുകയാണ്. ഇതാണ് ഒരു ശരാശരി പ്രവാസിയുടെ ശരാശരി ജീവിത കഥ എന്ന് ഞാൻ ഊഹിച്ചെടുക്കുക. പ്രവാസത്ത് വന്നവരെല്ലാം പണക്കാരല്ല, അങ്ങനെ പണം കൊയ്തിട്ടുമില്ല. അവര് കിട്ടുന്നത് വീട്ടുകാര്യത്തിന് ഉപയോഗിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇവിടെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ, ഈ സംഘടനകളെല്ലാം സഹായത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനകളല്ലേ? അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ, നാട്ടിൽ നമ്മെ സംരക്ഷിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എങ്ങനെ അവരോട് പെരുമാറുന്നോ അതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. നാട്ടുകൂട്ടങ്ങൾ ഉണ്ടാകണം. സ്വന്തം മക്കൾ സംരക്ഷിക്കാനില്ലാത്ത മാതാപിതാക്കളാണ് എങ്കിൽ പ്രായമാകുമ്പോൾ അവർ നാട്ടുകൂട്ടങ്ങളിൽ ചേരണം എന്ന് പറഞ്ഞ അയൽക്കാരുമായി രമ്യതയിലാവണം എന്നാണ് ശരാശരി അർത്ഥം. അയൽക്കാരുമായി ലോഹ്യത്തിലും രമ്യതയിലും സ്നേഹബന്ധത്തിലും ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്ര മോശക്കാരൊന്നുമല്ല നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ. നാട്ടുകാരുമായി ഒരു റാപ്പോ ആത്മബന്ധം സൃഷ്ടിച്ചതിന് ശേഷം നാട്ടുകൂട്ടങ്ങൾ ഉണ്ടാകണം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള പ്രവാസി സംഘടനകൾ, ഓരോ ഗ്രാമത്തിന് വരെ ഇവിടെ സംഘടനയുണ്ട്, ഗ്രാമീണ സംഘടനകളുണ്ട്, അവർ നാട്ടിൽ നാട്ടുകൂട്ടങ്ങൾ, ഹൗസിംഗ് സൊസൈറ്റികൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഉണ്ടാക്കിയിട്ട് ഈ പ്രായമായ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നതിന്, അവരെ സംരക്ഷിക്കുന്നതിന്, അവർക്ക് കരുതൽ കൊടുക്കുന്നതിന്, അവരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന്, നോക്കുന്നതിന് ഉള്ള കൂട്ടങ്ങളായി അവ രൂപാന്തരപ്പെടണം. ഏതായിരുന്നാലും ശരി, നമുക്കും രൂപാന്തരം വന്ന് ഒരു കാലത്ത് വാർദ്ധക്യത്തിൽ എത്തുമല്ലോ, മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ. ആ കാലഘട്ടത്തിൽ ആ നാട്ടുകൂട്ടങ്ങൾ ഉണ്ടാക്കിയ നമുക്ക്, അത് പടുത്തുയർത്തുന്നതിന് പണിപ്പെട്ട നമുക്ക് ഒരു സംരക്ഷണം മാനസികമായിട്ടെങ്കിലും കിട്ടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാട്ടുകൂട്ടങ്ങളിൽ ശ്രദ്ധിക്കുക. സ്വന്തം രക്തവും സ്വന്തം മാംസവും സ്വന്തക്കാരെന്ന് പറയുന്നവരൊന്നും നോക്കാനില്ലെങ്കിലും ശരി,
നാം കൊടുക്കുന്നത് തിരിച്ചു കിട്ടത്തക്കവണ്ണം നാട്ടുകൂട്ടങ്ങളിലേക്ക് ഇവിടെ ഉള്ളപ്പം തന്നെ ശ്രദ്ധിച്ചാൽ ആ നാട്ടുകൂട്ടങ്ങൾ ഒരു കാലത്ത് നമുക്ക് പ്രയോജനീഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രദീപ്, തീർച്ചയായിട്ടും നല്ല ഒരു അഭിപ്രായമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. പ്രവാസി അസോസിയേഷനുകൾ വളരെ ഗൗരവപൂർണ്ണമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഓണവും വിഷുവും ക്രിസ്മസും ഈ പറഞ്ഞ പോലെ പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്ന നേരത്ത് കുറച്ചെങ്കിലും ഒരു ഒരു സംഘശക്തി നാട്ടിലും നമ്മൾ തെളിയിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ആഴ്ച പ്രവാസവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിഷയവുമായി ഞങ്ങളെത്തും. നന്ദി, നമസ്കാരം.